Hello, hi. Ellavarkkum PSC Inspire enna channel ikku swagatham. Innathe video ile LDC Khadi board inde korchu important aayittulla korchu karyangal aanu parayan povunnathu. Appo exam sherikkum October 14 le thodangiyirunnu. Ini November 11 25 anganeulla theediyillana ini adutha exam varunnathu. Appo adine vendiittulla korchu topics aanu cover cheythu povunna ee video ile. Idu sherikkum parayan thozhil vartheyil adutha legathile ee shaniyaazhchayude annu varunna topics aanu parayan povunnathu. ആദ്യം തന്നെ രക്തം. ശരീരത്തിലെ യോജക കലയ്ക്ക് ഉദാഹരണമാണ് രക്തം. രക്തത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ പോഷകങ്ങളും ഓക്സിജനും ഹോർമോണുകളും വഹിക്കൽ, ശരീരോഷ്മാവ് നിയന്ത്രിക്കൽ, രോഗപ്രതിരോധ ശേഷി നിലനിർത്തൽ. രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പ്ലാസ്മ, രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റ്സുകൾ. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ രക്തമുണ്ടാകും? 5 ലിറ്റർ. പ്ലാസ്മ രക്തത്തിൻ്റെ ദ്രവഭാഗത്തിൻ്റെ പേരാണ് പ്ലാസ്മ. രക്തത്തിൻ്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ? 55%. പ്ലാസ്മയിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ജലം. 92% ജലമടങ്ങിയിട്ടുള്ളത്. പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ഏതെല്ലാം? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. അടുത്തത് ചുവന്ന രക്താണുക്കൾ. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിലെ അരുണ രക്താണുക്കളുടെ അളവ് എത്ര? 45 മുതൽ 60 ലക്ഷം വരെയാണ് അളവ്. അരുണ രക്താണുക്കൾ ആയുസ് എത്രയാണ്? 120 ദിവസം. അരുണ രക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെ? അസ്ഥിമജ്ജയിലാണ് രൂപം കൊള്ളുന്നത്. അരുണ രക്താണുക്കൾ വിഘടിപ്പിക്കപ്പെടുന്നത് എവിടെ വെച്ച്? പ്ലീഹ അല്ലെങ്കിൽ കരളിൽ വെച്ചാണ്. ചുവന്ന രക്താണുക്കളുടെ ധർമ്മം ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയെ വഹിക്കൽ. ചുവന്ന രക്താണുക്കളുടെ ആകൃതി എന്താണ്? ഡിസ്ക് ആകൃതിയിലാണ് ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നത്. ചുവന്ന രക്താണുക്കളുടെ ആകൃതി അരിവാള് പോലെയാകുന്ന രോഗം സിക്കിൾ സെൽ അനീമിയ. അടുത്തത് ശ്വേത രക്താണുക്കൾ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന രക്താണുക്കളാണ് ശ്വേത രക്താണുക്കൾ. രക്താണുക്കളുടെ ആയുസ് 1 മുതൽ 15 ദിവസം വരെ. ശ്വേത രക്താണുക്കൾ എത്ര തരം? 5 തരം. ശ്വേത രക്താണുക്കളുടെ ഉദാഹരണങ്ങൾ ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ ഉള്ള ശ്വേത രക്താണുക്കളുടെ എണ്ണം 7000 മുതൽ 8000 വരെയാണ്. ശ്വേത രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ? അസ്ഥിമജ്ജയിൽ അല്ലെങ്കിൽ ലിംഫ് ഗ്രന്ഥി, പ്ലീഹ എന്നിവിടങ്ങളിലാണ് ശ്വേത രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ശ്വേത രക്താണുക്കൾ അമിതമായി പെരുകുന്ന രോഗാവസ്ഥ ലുക്കീമിയ. അടുത്തത് പ്ലേറ്റ്ലെറ്റ്സുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റ്. ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ അടങ്ങിയ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം 2.5 മുതൽ 3.5 ലക്ഷം വരെയാണ്. ഓക്സിജൻ വഹിക്കുന്ന രക്തകോശം ഏത്? ചുവന്ന രക്താണുക്കൾ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേത രക്താണുക്കൾ ന്യൂട്രോഫിൽ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേത രക്താണു മോണോസൈറ്റ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ. അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പ് രക്തങ്ങളാണ്. അതുപോലെ തന്നെ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പാണ്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയതാര്? കോൾലാൻ, സ്റ്റെയ്നർ. ലോക രക്തദാന ദിനം ജൂൺ 14. ദേശീയ സന്നദ്ധ രക്തദാന ദിനം ഒക്ടോബർ 1. സിര ധമനികൾ. സിരയും ധമനിയും കുറിച്ചാണ് അടുത്തത്. ശരീരത്തിലുള്ള 3 തരം രക്തക്കുഴലുകൾ ഏതെല്ലാം? സിര, ധമനി, ലോമിക. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴൽ സിര. ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴൽ ധമനി. ധമനികളും സിരകളും ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്ന രക്തകുഴലുകളാണ് സിരകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അതോ മഹാസിര. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്ന ധമനി കൊറോണറി ധമനി. വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപരിയേനം പൾമണറി പരിയേനം. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച്
വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപരിയേനം സിസ്റ്റമിക് പരിയേനം. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം എത്തിച്ചേരുന്ന ഹൃദയ അറ വലത് അറ ഏട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയ അറ ഇടത് ഏട്രിയം. ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ പോർട്ടൽ സിര. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപരിയേന വ്യവസ്ഥ പോർട്ടൽ വ്യവസ്ഥ. പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിക്മോ മാനോമീറ്റർ. മനുഷ്യ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? 120/80 mmHg. രക്തപരിയേന വ്യവസ്ഥ കണ്ടെത്തിയത് ആര്? വില്യം ഹാർവി. രക്തലോമികകൾ കണ്ടെത്തിയത് മാൽപിജി. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനി. ഹൃദയം ഒരു തവണ സങ്കോചിപ്പിക്കുമ്പോൾ ഏകദേശം എത്ര മില്ലിലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പു ചെയ്യപ്പെടും? 70 mL. മനുഷ്യൻ്റെ സിസ്റ്റോളിക് പ്രഷർ എത്ര? 120 mmHg. മനുഷ്യനിലെ ഡയസ്റ്റോളിക് പ്രഷർ 80 mmHg. ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ. സോ ബൈ.